മധ്യകേരളത്തിൽ സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം കഴിഞ്ഞ രണ്ട് ദിവസവും അല്പം മന്ദഗതിയിലായിരുന്നു. എന്തായാലും ഈസ്റ്റർ ദിനമായ ഇന്നും സമാനമായ സാഹചര്യമായിരിക്കും ഇവിടെയൊക്കെ ഉണ്ടാവുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. രണ്ട് ദിവസം തൃശ്ശൂരിൽ നിന്നും മാറി നിന്ന NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ഇന്ന് മണ്ഡലത്തിൽ തിരികെ എത്തുന്നുണ്ട്. എറണാകുളം നിയോജക മണ്ഡലത്തിലാകട്ടെ NDA സ്ഥാനാർത്ഥി ഡോക്ടർ KS രാധാകൃഷ്ണൻ ഇന്നലെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയുമുണ്ടായി. ഇന്നലെ മധ്യകേരളത്തിലെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ, പ്രചാരണ ചൂട് എത്രത്തോളം ഉണ്ട് എന്നൊക്കെ പരിശോധിക്കാം. സുധീഷ് ഗോപാലാണ് രാവിലെ നമ്മളോടൊപ്പം ചേരുന്നത്. സുധീഷ്, ഗുഡ് മോർണിംഗ്. ഇന്നും ഈ പ്രചാരണം മന്ദഗതിയിലായിരിക്കുമെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു, പക്ഷേ സുരേഷ് ഗോപി തിരികെ എത്തുകയാണ് തൃശ്ശൂരിലേക്ക്. മറ്റ് പ്രചാരണ പരിപാടികൾ മധ്യകേരളത്തെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെയാണ്? അനു, ഒരു 3 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം നാളെ പ്രചാരണം ശക്തമാക്കാനാണ് ഓരോ മുന്നണിയും പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത്. ആ രീതിയിലാണ് ഓരോരുത്തരുടെയും പരിപാടികളും ഇപ്പോൾ നിശ്ചയിച്ചിട്ടുള്ളത്. ഇന്നെന്തായാലും തൃശ്ശൂരിൽ സുരേഷ് ഗോപി തിരിച്ചെത്തുന്നതോടെ വലിയ രീതിയിലുള്ള ആവേശം വീണ്ടും NDA ക്യാമ്പിനുണ്ടാവും. പ്രചരണം ശക്തമാവും. ഇന്നത്തെ ഈസ്റ്റർ ആഘോഷം അടക്കമുള്ളവ തൃശ്ശൂർ മണ്ഡലത്തിലാവും സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ ഉണ്ടാവുക. ആ രീതിയിലുള്ള കാര്യങ്ങളിലെല്ലാം ക്രമീകരിച്ചിട്ടുണ്ട്. അവിടെ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്നത് കൊണ്ട് തന്നെ എല്ലാ മുന്നണികളും പ്രചരണം നാളെ മുതൽ വീണ്ടും ശക്തമാക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളതും. നമ്മൾ അധികം ചർച്ച ചെയ്യാത്ത ചാലക്കുടിയും ഇടുക്കിയും വളരെ ശക്തമായ രീതിയിൽ തന്നെ 3 മുന്നണികളുടെയും പ്രചരണം മുന്നോട്ട് പോകുന്നു എന്നതാണ് നമുക്ക് എടുത്തു പറയേണ്ട മറ്റൊരു സംഭവം. ഇപ്പോൾ ചാലക്കുടി നോക്കുകയാണെങ്കിൽ മുൻ വിദ്യാഭ്യാസ മന്ത്രിയായ രവീന്ദ്രനാഥ് ആയാലും അതോടൊപ്പം നിലവിലെ MP ബെന്നി ബഹനാൻ ആയാലും അതോടൊപ്പം തന്നെ NDA സ്ഥാനാർത്ഥി VDJS നേതാവായ ഉണ്ണികൃഷ്ണൻ ആയാലും 3 പേരും ജനങ്ങൾക്കിടയിൽ കൃത്യമായ സ്വാധീനവും ഇല്ലെങ്കിൽ എല്ലാവർക്കും നേരിട്ട് അറിയാവുന്ന വ്യക്തികളുമാണ്. അതുകൊണ്ട് തന്നെ അവരുടെ പ്രചരണവും വളരെ വ്യത്യസ്തമായ രീതിയിൽ വളരെ കൃത്യമായ പ്രചരണങ്ങൾ മുന്നേറുകയാണ്. അതുപോലെ തന്നെയാണ് ഇടുക്കിയിൽ ഇപ്പം വളരെ വലിയ പ്രശ്നങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. വനമലയോര മേഖലയിലെ പ്രശ്നങ്ങളുണ്ട്. അതിനെ എല്ലാം തന്നെ കൃത്യമായും ജനങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണം തന്നെയാണ് അവിടെ നടക്കുന്നത്. അവിടെ NDA സ്ഥാനാർത്ഥിയായി VDJS സംഗീത വിശ്വനാഥ്, അത് സിറ്റിംഗ് MP ഡീൻ കുര്യാക്കോസോ, അതോടൊപ്പം തന്നെ മുൻ MP ജോയിസ് ജോർജ്, ഈ 3 പേരും ആ മണ്ഡലത്തിലും വ്യക്തമായ സ്വാധീനമുള്ളവരാണ്. അവരുടെയും പ്രചരണം വളരെ ശക്തമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. എന്നാൽ ഈ കഴിഞ്ഞ 2 ദിവസം ഇവിടങ്ങളിലും പ്രചരണത്തിന് അല്പം ഒരു ഇഴഞ്ഞ മട്ടായിരുന്നു. എന്നാൽ നാളെ മുതൽ അവിടെയും പ്രചരണം ശക്തമാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കോട്ടയം നോക്കുകയാണെങ്കിൽ തുഷാർ വെള്ളാപ്പള്ളി NDA സ്ഥാനാർത്ഥി 3ാം തീയതി നാമനിർദ്ദേശ പത്രിക നൽകും. LDF സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാരനും അന്ന് തന്നെയാണ് നാമനിർദ്ദേശ പത്രിക നൽകുന്നത്. LDFന് വേണ്ടി പ്രചരണത്തിന് 3ാം തീയതി മുഖ്യമന്ത്രി അവിടെ എത്തുന്നുണ്ട്. 3 ഇടങ്ങളിൽ സംസാരിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ രീതിയിൽ അവിടെയും പ്രചരണം വളരെ ശക്തമായി പോവുകയാണ്. ആലപ്പുഴയിലേക്ക് വന്നാൽ ഏറ്റവും പ്രധാനമായി പറയേണ്ടത് ആലപ്പുഴയിൽ LDFലും UDFലും അത് മുന്നണിക്കുള്ളിലുള്ള ഭിന്നിപ്പും മറ്റ് പ്രശ്നങ്ങളും വലിയ രീതിയിൽ ഇരു മുന്നണികൾക്കും തലവേദന സൃഷ്ടിക്കുന്നു എന്നതാണ് വലിയ പ്രശ്നം. കഴിഞ്ഞ ദിവസം തന്നെ കോൺഗ്രസിൻ്റെ ഒരു മണ്ഡലം പ്രസിഡന്റിനെ കോൺഗ്രസ്സിലെ തന്നെ മറ്റൊരു നേതാവ്, അതായത് ജില്ലാ സെക്രട്ടറി നേതൃത്വത്തിൽ ആക്രമിച്ചു എന്നൊരു പരാതി ലഭിക്കുകയും പോലീസ് അതിൽ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി കേസെടുക്കുകയും ചെയ്തിരിക്കുന്നു. അത് രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലിൻ്റെയും ഗ്രൂപ്പുകൾ തമ്മിലുള്ള പോരാണെന്നാണ് വ്യക്തമാക്കുന്നത്. ഈ രീതിയിൽ വലിയ രീതിയിലുള്ള ഒരു പ്രശ്നം, ഗ്രൂപ്പ് സമവാക്യങ്ങളെ ചൊല്ലിയുള്ള ഇല്ലെങ്കിൽ ഇത്തരം പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങൾ വലിയ രീതിയിൽ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുന്ന ഒരു സാഹചര്യമുണ്ട്. അതേ സാഹചര്യം തന്നെ LDFലും നിലനിൽക്കുന്നുണ്ട്. അത് LDFൻ്റെയും പ്രചരണത്തെ പിന്നോട്ടടിക്കുകയും ചെയ്യുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ജനങ്ങളുടെ എല്ലാം സ്വാധീനം വലിയ രീതിയിൽ നേടിക്കൊണ്ട്, പ്രത്യേകിച്ചും സ്ത്രീ സമൂഹത്തിൻ്റെയൊക്കെ സ്വാധീനം വലിയ രീതിയിൽ ആർജിച്ചുകൊണ്ടാണ് ശോഭാ സുരേന്ദ്രൻ്റെ പ്രചരണം മുന്നോട്ട് പോകുന്നത്. മാവേലിക്കരയിൽ എത്തുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു മത്സരം, പുതുമുഖ സ്ഥാനാർത്ഥിയാണെങ്കിൽ കൂടി LDFൻ്റെ സ്ഥാനാർത്ഥിയും വലിയ രീതിയിൽ ജനങ്ങളിലേക്ക് സംവാദിച്ച് അവരുമായി ഇടപഴകി വലിയ രീതിയിലൊരു സ്വീകാര്യത നേടുമ്പോൾ, കഴിഞ്ഞ 3 തവണയും മാവേലിക്കരയെ പ്രതിനിധീകരിച്ച കൊടിക്കുന്നിൽ സുരേഷാണ് അവിടെ മത്സരിക്കുന്നത്. എന്നാൽ ഒരു MP എന്ന നിലയിൽ മണ്ഡലത്തിൽ ചെയ്ത പ്രശ്നങ്ങളെല്ലാം തന്നെ വലിയ രീതിയിൽ അവിടെ ചർച്ചയാവുന്നു. അവിടെ NDA സ്ഥാനാർത്ഥിയായേക്കുന്നത് VDJS വൈജു കലാശാലയാണ്. കോൺഗ്രസ് നേതാവായിരുന്ന വ്യക്തി VDJS വന്നതാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് വോട്ടുകൾ പിടിക്കുന്നതിനും ആ മേഖലയിൽ അടക്കം സ്വാധീനം ചെലുത്തുന്നതിനും വലിയ രീതിയിൽ സാധ്യതയുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് ബൈജു കലാശാല. അതുകൊണ്ട് തന്നെ ആ NDAയുടെ പ്രചരണവും വളരെ ശക്തമായി മുന്നേറുമ്പോൾ NDAയുടെ ഒരു സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ സാധിക്കാത്ത ഒരു സാഹചര്യം തന്നെ മാവേലിക്കരയിലും നിലനിൽക്കുന്നു. അങ്ങനെ വളരെ ശക്തമായ ത്രികോണ മത്സരം നിലനിൽക്കുന്നു. എറണാകുളത്തെ സംബന്ധിച്ചിടത്തോളം
മൂന്ന് മുന്നണികൾക്കും വ്യക്തമായ ഒരു നിലപാടുള്ള, ഇല്ലെങ്കിൽ വോട്ടർമാരോട് പറയാൻ പല കാര്യങ്ങളുള്ള ഒരു മണ്ഡലം കൂടിയാണ്. കാരണം ഏറ്റവും പ്രധാനമായും യു എൻ ഡി എ സംബന്ധിച്ചിടത്തോളം തീരദേശ മേഖലയിലെ ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ, അതിനെ ആ പ്രശ്നങ്ങൾക്ക് ആക്കം കൂട്ടുന്ന രീതിയിലുള്ള സംസ്ഥാന സർക്കാരിൻ്റെ സമീപനങ്ങൾ, അത് വലിയ രീതിയിൽ ചർച്ചയാവുമ്പോൾ തന്നെ എൽ ഡി എഫ് അവരുടെ പ്രവർത്തനങ്ങളും ഈ മേഖലയിലുള്ള കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ആരോപണങ്ങളും ഉന്നയിച്ചുകൊണ്ടാണ് രംഗത്ത് വരുന്നത്. എന്നാൽ അതിനെ കൃത്യമായ മറുപടി നൽകാൻ സാധിക്കുന്ന ഒരു സ്ഥാനാർത്ഥി കൂടിയാണ് ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ. രാധാകൃഷ്ണൻ്റെ പ്രചരണവും വളരെ ചിട്ടയോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ എൽ ഡി എഫിൻ്റെ ഇത്തരം പ്രചരണങ്ങളുടെ മുനയൊടിക്കുന്നു. അതേ സാഹചര്യത്തിൽ തന്നെ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം സിറ്റിംഗ് എം പി എന്ന നിലയിൽ ഐ ബിയുടെ ചെയ്ത പ്രവർത്തനങ്ങൾ എന്തൊക്കെ, ആൾക്കാരുടെ മുന്നിൽ നിൽക്കുന്നതല്ലാതെ എന്ത് വികസനം കൊണ്ടുവന്നു എന്നൊരു ചോദ്യമാണ് ചോദിക്കുന്നത്. ഇത്തരം രാഷ്ട്രീയപരമായി തന്നെയാണ് എറണാകുളം മണ്ഡലത്തിലെയും തെരഞ്ഞെടുപ്പ് പ്രചരണം പുരോഗമിക്കുന്നത്. ഈ രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ മധ്യ കേരളത്തെ സംബന്ധിച്ചിടത്തോളം മുഴുവൻ മണ്ഡലങ്ങളിലും ശക്തമായ ത്രികോണ മത്സരം നടക്കുന്നു എന്നത് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. അനു, തീർച്ചയായും സുധീഷ്.